ഹോട്ട് ചോക്ലേറ്റ്. ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ചെറിയ പീസ് സിനമൺ, അല്ലെങ്കിൽ നമുക്കൊരു പിഞ്ച് സിനമൺ പൗഡർ ചേർക്കാം. പിന്നെ 1 പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. സിനമൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ, അത് ഓപ്ഷണലാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തേക്കണത്. അതിൽ കുറച്ച് നമ്മൾക്ക് ആദ്യം ഇതിലൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി അത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇവിടെ എടുത്തേക്കണ കൊക്കോ പൗഡർ, നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യണ ആ കൊക്കോ പൗഡറാണ് കേട്ടോ എടുത്തേക്കണേ. ഡ്രിങ്കിങ് ചോക്ലേറ്റ് പൗഡർ അല്ല, നോർമൽ കൊക്കോ പൗഡർ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഗ്യാസ് ഓൺ ആക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ച് കുറുക്കിയിട്ടെടുക്കണം. ഇപ്പോൾ കോൺഫ്ലോർ ചേർത്തേക്കണ കാരണം ഇത് അടി പിടിക്കാനും ലംസൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അത് കാരണം ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കണ കാരണം ഇത് പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടും. ഇനി ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഡയറി മിൽക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങണ ഏതെങ്കിലും പ്ലെയിൻ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതായിട്ട് വരും. ചോക്ലേറ്റ് എല്ലാം മെൽറ്റായിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഒരുവിധം തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ ചേർത്ത സിനമൺ സ്റ്റിക്ക് ഒന്ന് മാറ്റണം. പിന്നെ എന്തെങ്കിലും ലംസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് അരിച്ചിട്ട് മാറ്റാം. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ച് പതപ്പിച്ചിട്ടെടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലിങ്ങനെ പാട കിട്ടും. അതില്ലാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അടിച്ചിട്ടെടുക്കണം കേട്ടോ. ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം നമുക്ക്. ഇത് മഴക്കാലത്തും തണുപ്പ് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് കുടിക്കാം. അപ്പോൾ ക്രീം ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ ടേസ്റ്റ്, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റ് ചേർക്കണത്. ഇതിന് പകരം വേണമെങ്കിൽ കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്തിട്ടും ചേർക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. താങ്ക് യു.